നമ്മുടെ നാട്ടിൽ പല രീതിയിൽ കോഫി വാങ്ങിക്കാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരു പ്രൊഫഷണൽ കപ്പിംഗ് ഒന്നുമല്ല ചെയ്യുന്നത്, ബേസിക്കലി ചൂടുവെള്ളം ഒഴിച്ച് എന്താണ് പറഞ്ഞുതരാൻ പോവാണ്. ആദ്യത്തെ കപ്പിൽ കോഫി വീം പൊടിച്ച പ്യുവർ കോഫി പൗഡർ ആണെങ്കിൽ രണ്ടാമത്തെ കപ്പിൽ ഞാൻ കുറച്ച് മായം ചേർക്കുകയാണ്, അഥവാ ചിക്കറി പൗഡർ. ഈ കാണുന്ന റൂട്ടിൽ നിന്നാണ് ചിക്കറി പൗഡർ നമുക്ക് പൊടിച്ചുണ്ടാക്കുന്നത്. കാഴ്ചയിൽ നമ്മൾ കോഫി പൗഡർ പോലെ തന്നെ ഉള്ളതുകൊണ്ട് പലപ്പോഴും മായം ചേർക്കാൻ വേണ്ടി പൗഡറാണ് ആഡ് ചെയ്യാറ്. പലപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ പോയി കോഫി മേടിക്കാൻ നോക്കുമ്പോൾ അതിൽ 60-40 എന്നോ 80-20 ബ്ലെൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതിനർത്ഥം 20% ചിക്കറിയും ബാക്കി കോഫി പൗഡർ മാത്രമാണെന്നാണ്. ഇനി ഇൻസ്റ്റന്റ് കോഫി ഞാൻ ആഡ് ചെയ്യുന്നത്. ഒരു കപ്പിൽ ഇതുപോലെ ഗ്രാനുലാർ ആണെങ്കിൽ മറ്റേത് വളരെ പൗഡേർഡ് ആയിട്ടുള്ള കോഫിയാണ്. സ്പ്രേ ഡ്രൈയിങ് മെത്തേഡിൽ ഇത് വളരെ പൗഡേർഡ് ആണെങ്കിൽ കുറച്ചുകൂടി ഗ്രാനുലാർ ആയിരിക്കും നമ്മുടെ ഫ്രീസ് ഡ്രൈയിങ് മെത്തേഡ്. ലുക്കിലും മാത്രമല്ല പ്രൈസിലും വ്യത്യാസമുണ്ട്. ഈ ഗ്രാനുലാർ സംഭവത്തിന് വില കൂടും. എന്തായാലും നാലെണ്ണം നിരത്തി പിടിച്ച് അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. ഇനി ഓരോന്നും ഞാൻ സ്മെല് ചെയ്യും, ഓരോന്നും ഞാൻ ടേസ്റ്റ് ചെയ്യും. എടി എൻ്റെ ഒരു ഫീലിംഗ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുപോലെ ഒന്നിലധികം കോഫീസ് ഒരേ സമയം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. പ്രൊഫഷണലി ഇതിനൊരു പേരുണ്ട്, കപ്പിംഗ്. ഒരു റിയൽ കോഫി ലവറും നിങ്ങൾ പണം ചെലവാക്കാൻ റെഡിയാണെങ്കിൽ കോഫി ബീൻ പൊടിച്ചിട്ടുള്ള പ്യുവർ കോഫി നിങ്ങൾ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. നന്നായിട്ട് പഞ്ചസാരയും പാല കോഴിച്ചിട്ട് ഒരു കോഫി കുടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ചിക്കറി ബ്ലെൻഡാണ് ബെസ്റ്റ്. കൺവീനിയൻസും അതുപോലെ കോഫി ടേസ്റ്റും ഒരേപോലെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രാനുലാർ ട്രൈ ചെയ്യാം. പൗഡേർഡ് കോഫി ഞാൻ കൺസിഡർ ചെയ്യുന്നേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.